മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടിയിൽ ബോട്ട് റേസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിയും ഉടൻ ആരംഭിക്കും. പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും സ്ഥലം സന്ദർശിച്ചു. പഴയങ്ങാടി മുട്ടുകൊണ്ടി 7 റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബോട്ട് റേസ് ഗ്യാലറിക്ക് 2.87 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. പഴയങ്ങാടി വള്ളംകളി സൗകര്യപ്രദമായി വീക്ഷിക്കുന്നതിന് സാധിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. 65 മീറ്റർ നീളവും 2 മീറ്റർ വീതിയിലും പണിയുന്ന ഗ്യാലറിയിൽ 500 പേർക്ക് ജലോത്സവം വീക്ഷിക്കാനും മറ്റവസരങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാനും കഴിയും. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിക്ക് 1.88 കോടി രൂപയാണ് ഭരണാനുമതി. കരയിൽ നിന്നും 9 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. 1600 ചതുരശ്ര അടി പൂർണ്ണമായും ഭക്ഷണശാലയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലിരുന്ന പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് പ്രസ്തുത പദ്ധതികൾ എന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. ആഴ്ച മുന്നെയാണ് നടത്തിയത്. മാധ്യമപ്രവർത്തകരെല്ലാം അതിൽ പങ്കെടുത്തതാണ്. അതിനെ തുടർന്നാണ് മലനാട് റിവർ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള തീരുമാനം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നേരത്തെ തന്നെ ആ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചതാണ്. 1.88 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ പഴയങ്ങാടി ഈ പുഴയിൽ കരയിൽ നിന്നും 9 മീറ്റർ പുഴയിലേക്ക് ചേർന്ന് 3000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഏതാണ്ട് 1600 ചതുരശ്ര മീറ്റർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഏരിയ തന്നെ വെച്ചുകൊണ്ട് ഒരു മികവാർന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം അത് നേരത്തെ അതിൻ്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വന്ന സ്ഥലം സന്ദർശിച്ചു. അതിൻ്റെ സാധനങ്ങൾ ഉൾപ്പെടെ വന്നതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഓണത്തിന് മുന്നേ പൂർത്തീകരിക്കണമെന്ന നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർമ്മാണം പൂർത്തിയായ പഴയങ്ങാടി ബോട്ട് ടെർമിനലിൽ യാത്ര സാധ്യമാകുന്നതോടൊപ്പം ബോട്ട് റേസ് ഗ്യാലറി, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, കുട്ടികളുടെ പാർക്ക് എന്നിവ കൂടി പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ മികച്ച ജലവിനോദ സഞ്ചാര കേന്ദ്രമായി പഴയങ്ങാടി മാറും. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഇരു പ്രവർത്തകരുടെയും നിർവഹണ ഏജൻസി. എംഎൽഎയോടൊപ്പം കെൽ പ്രതിനിധികളായ റഷീദ്, അഭിലാഷ്, കരാറുകാരുടെ പ്രതിനിധികളായ വി. മധുസൂദനൻ, എം. വി. നിധിൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.